ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പം ഇന്നത്തെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പം കപ്പയാണ് എടുത്തു വെച്ചത്. കപ്പയുടെ കൂടെയുള്ള നല്ല സൂപ്പർ തലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചൂരയുടെ തലയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുള്ളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് കറി വെച്ചപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. നല്ല വൃത്തിയായിട്ട് കഴുകി അത് ചട്ടിയിൽ നല്ലതായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ശകലം കൊച്ചുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ ഇരുത്തിരി പുളി, കഴുകിയ പുളി, കൊടംപുളി, തൊണ്ടംപുളിന്നും തോട്ടുപുളിന്നൊക്കെ പറയും. അതിനുശേഷം ഒരു പാൻ വെച്ചു, അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. മീൻകറിയൊക്കെ വെളിച്ചെണ്ണയിൽ വെക്കണം, അതാണ് ഒരു ടേസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാനിങ്ങനെ കൈക്ക് അളവാണ്, അതാണ് എനിക്ക് എളുപ്പം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു. ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ ഒരു രണ്ടു കുടം വെളുത്തുള്ളിയും ഒരു സാമാന്യ വലിപ്പമുള്ള ഇഞ്ചി, ഒരു അഞ്ചോ ആറോ വലിയ കൊച്ചുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ ഇട്ട് കൊടുത്തിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ദൈയൊരു സ്പൂണിൽ ഇങ്ങനെ അളവാണ് എടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി, ഒരു മുക്കാൽ സ്പൂണ് ഉലുവ പൊടി, അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഇവിടെ ക്യൂബുകളായിട്ടാണ് കായം കിട്ടുന്നത്, അത് രണ്ട് മൂന്ന് ക്യൂബ് കായം ഞാൻ ചേർത്ത് കൊടുത്തു. അത് ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ, എല്ലാവരും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കായം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, അതെനിക്കറിയാം. എന്നിട്ട് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പച്ചവെള്ളം വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ തലയ്ക്കകത്തേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും ചട്ടിയിൽ നമ്മൾ ഒരിക്കലും മസാലകളൊന്നും ചൂടാക്കരുത്, അതൊരു ടേസ്റ്റ് കുറവായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവത്തില്ല, ഒരു സുഖം പോരാത്. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളത് ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. മൂടി വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഈ വറ്റിക്ക് തന്നെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, മീൻ ഇവിടെ തിളച്ചിട്ടുണ്ട്, എന്നാലും നമ്മളൊരു കൊച്ചു തുണി ഉപയോഗിച്ച് നമ്മൾ ഈ ചട്ടി ഒന്ന് പിടിച്ചതായി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാനാണ്, നമ്മളിപ്പോൾ സ്പൂണിട്ടൊന്നും ഇളക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കുകയാണ്. ആ സൂപ്പറായിട്ടുണ്ട്, ഉപ്പ് ഒരല്പം കുറവെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു സ്വല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒത്തിരിയൊന്നും ഇളക്കിയൊന്നുമില്ല, ഒന്ന് ഇതാക്കി കൊടുത്തതേ ഉള്ളൂ. അപ്പം നമ്മുടെ കറി ഇവിടെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറി വേപ്പിലയും അതുപോലെ തന്നെ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അവസാനത്തെ ഒരു പൊടിക്ക്
അപ്പോൾ ഇനി നല്ല സൂപ്പർ കപ്പയ്ക്കൊപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് തലക്കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ കപ്പ അമ്മയാണ് കേട്ടോ വേവിച്ചത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തലക്കറിയൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും മറ്റടിപൊളി ഒരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.